വന്ദനം അമ്മൂസ് വേൾഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് സഞ്ജുവിന്റെ വീട്ടിലേക്കാണ് ട്ടോ അപ്പോൾ ഉച്ച സമയമാണ് സഞ്ജു ഉന്മേഷയുടെ അരികിൽ ഇരിക്കുകയാണ് അമ്മ കൂട്ടാനും ചോറും ഒക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ സഞ്ജുവിന്റെ മുഖം ഒന്ന് കറുത്തു പറയുകയും ചെയ്തു എന്താ അമ്മേ ഇത് മാങ്ങ ചക്ക ചക്ക മാങ്ങ കഴിച്ചു കഴിച്ച് ഞാൻ മടുത്തു ഇന്നും മാങ്ങ പുളിശ്ശേരിയാ എനിക്ക് വേണ്ടതൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഭക്ഷണപ്രിയനായ ആള് നല്ലപോലെ ഊണൊക്കെ കഴിച്ച് കാറിന്റെ താക്കോലൊക്കെ എടുത്തൊന്ന് ഇറങ്ങി അമ്മ ചോദിക്കുകയും ചെയ്തു എങ്ങട്ടാടാ അപ്പൊ ഈ നട്ടുച്ചയ്ക്ക് അതും ഈ കൊറോണ കാലത്ത് സഞ്ജു പറഞ്ഞു വീട്ടിലിരുന്ന് മടുത്തു അമ്മ ഇപ്പൊ ഒക്കെ ഗ്രീൻ സോൺ ആയില്ലേ ഒന്ന് പുറത്തു പോയിട്ട് വരാം കൂട്ടുകാരന്റെ കൂടെ പിന്നെ അമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാണ്ടേ ആള് പോവുകയും ചെയ്തു കേട്ടോ കൂട്ടുകാരനെയും കൂട്ടി സഞ്ജു ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് പോവാ കൊറേ നാളായില്ലേ ഈ കൊറോണ കാരണം ഇങ്ങോട്ടും പോവാനൊന്നും പറ്റാറില്ലായിരുന്നു പകുതി വഴിയെത്തിയപ്പോ കാറ് പണി കൊടുത്തു കുറെ നാളായി ഓടിക്കാത്തതിന്റെ ദേഷ്യം തീർത്തായിരിക്കും കാറൊന്ന് നിന്നു കൂട്ടുകാരനെ സഞ്ജു കൂടെ കുറെ നോക്കി ഒന്ന് ആഞ്ഞു തള്ളിയാ ചെലപ്പോ ശരിയാവും സഞ്ജു ഓടിച്ചു നോക്കി കൂട്ടുകാരൻ തള്ളി പക്ഷെ നടക്കണില്ലേ കാര്യം ഒരാളും കൂടെ ഒന്ന് കൈ വെച്ചിരുന്നെങ്കിൽ കാര്യം നടക്കുമായിരുന്നടാ കൂട്ടുകാരൻ പറയുകയും ചെയ്തു ഇനിയിപ്പോ ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ ഈ റൂട്ടിൽ ആരെ കിട്ടാനാടാ അതും കൊറോണയെ പേടിച്ച് ആരും പുറത്തു ഇറങ്ങണുണ്ടാവില്ല അവർ രണ്ടുപേരും അങ്ങനെ പരിതപിച്ച് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഒരു മനുഷ്യനും ഒരു ചെറിയ കുട്ടിയും കൂടി ഇങ്ങനെ നടന്നു വരുന്ന കണ്ടത് ഒരാള് വരുന്നുണ്ടടാ പക്ഷെ കണ്ടിട്ട് അത്ര തോന്നണില്ല ലുക്കില്ല അങ്ങനെ ആ കൂട്ടുകാരൻ പറഞ്ഞപ്പോ സഞ്ജു പറഞ്ഞു ശരിയാ അത് ഇയാളെ കൊണ്ട് എന്താവാനാ ചോദിക്കണോ ഇയാളെ പോലെ ഒരാളോടൊക്കെ ഹെൽപ്പ് ചോദിക്കാന്ന് പറഞ്ഞ അങ്ങനെ കരുതി സഞ്ജു കൂട്ടുകാരനും പക്ഷെ ആളടുത്തെത്തിയപ്പോ അയാൾ തന്നെ അവരോട് ചോദിച്ചു എന്തു പറ്റി മക്കളെ ഞാനൊന്ന് കൈവച്ച് സഹായിക്കണോ ഓ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാടില്ല എന്ന് പറഞ്ഞ പോലെ അവര് അയാളെ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് പറഞ്ഞു ആ ഒന്ന് സഹായിച്ചാ കൊള്ളായിരുന്നു അപ്പൊ അയാളും സഹായിച്ചു കൂട്ടുകാരനും അയാളും കൂടെ ആ വണ്ടി അങ്ങോട്ട് ഉന്തിയപ്പോ സ്റ്റാർട്ട് ആവുകയും ചെയ്തു അയാളുടെ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോ സഞ്ജുവിന് തോന്നിയാ എന്തായാലും സഹായിച്ചല്ലേ എന്തെങ്കിലും കൊടുക്കാം സഞ്ജു പേഴ്സ് പുറത്തെടുത്തു അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാനേ അപ്പോ അയാള് പെട്ടെന്ന് തന്നെ പറഞ്ഞു കാശൊന്നും വേണ്ട കേട്ടോ മോനെ വാങ്ങിയിട്ട് ശീലല്ല അതുകൊണ്ടാ അപ്പോ സഞ്ജു മനസ്സിൽ കരുതി ഓ ഇയാളുടെ ഒരു അഹങ്കാരം കാശ് വേണ്ടേ വേണ്ട പേഴ്സ് തിരിച്ചു വെക്കാൻ തുടങ്ങിയ സഞ്ജുവിനോട് അയാള് പറഞ്ഞു അല്ല ഇനി മോന് ഒരു കാര്യം ചെയ്യാൻ പറ്റിച്ചാ വളരെ ഉപകാരമാവുമായിരുന്നു തൊട്ടപ്പുറത്ത് കുറച്ചങ്ങോട്ട് പോയ ഒരു കട തുറന്നിട്ടുണ്ട് അവിടുന്ന് എനിക്ക് ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ചു തരാൻ പറ്റൂ സഞ്ജുവും കൂട്ടുകാരനും അമ്പരത്തൊന്നും മുഖത്തോട് മുഖം നോക്കി ഇതെന്താപ്പ ഉപ്പോ അപ്പൊ അയാള് അത് മനസ്സിലാക്കിയെന്ന വണ്ണം അയാള് പറഞ്ഞു ഒരാഴ്ചയായിട്ട് ഉപ്പില്ലാണ്ടാണ് കുട്ടികൾ കഞ്ഞി കുടിക്കണേ പൈസ വാങ്ങിയിട്ട് ശീലല്ലേ ആരോടും പക്ഷെ ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിത്തരികയാണെങ്കിൽ നാളെ മുതൽ കുട്ടികൾക്ക് ഉപ്പിട്ട് കഞ്ഞി കുടിക്കായിരുന്നു സഞ്ജുവും കൂട്ടുകാരനും അമ്പരന്നു പോയി അവര് പിന്നെ ഒന്നും ആലോചിച്ചില്ല ആ മനുഷ്യനെയും കുട്ടിയും കാറിൽ കയറ്റി അടുത്ത കട വരെ പോയി ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ചു കൊടുത്തു ആ ഉപ്പിന്റെ പാക്കറ്റ് വാങ്ങിച്ചു കൊടുത്തപ്പോ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നില്ലേ നാലോ അഞ്ചോ വയസ്സേ പ്രായം ഉണ്ടാവുള്ളൂ ആ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞു കുട്ടി അവളുടെ കണ്ണില് ഒരായിരം പൂത്തിരികൾ ഒന്നിച്ച് തെളിഞ്ഞ പോലെ തോന്നി സഞ്ജുവിന് സഞ്ജു പെട്ടെന്ന് ഓർത്തത് മാങ്ങാപ്പുളിശ്ശേരിനെയും ചോറിനെയൊക്കെ കുറ്റം പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ആ ഒരു പോക്കാണ് സഞ്ജുവിനും കൂട്ടുകാരനും അതൊരു തിരിച്ചറിവായിരുന്നു ലോകത്തിൽ ഇങ്ങനെയും അവസ്ഥാന്തരങ്ങൾ ഉണ്ട് എന്നതിന്റെ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടാണ് രണ്ടാളും തിരിച്ചുപോയത് അന്ന് ഇല്ല ഇനി ഒരിക്കലും ഭക്ഷണത്തിനെ കുറ്റം പറയില്ല ലോകത്തിൽ ഇങ്ങനെയും അവസ്ഥകളുണ്ട് ഇങ്ങനെയും ജന്മങ്ങളുണ്ട് അപ്പോ ഇന്നത്തെ ടോക്കില് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ കഥയിലൂടെ പറഞ്ഞു തരാനുള്ളത് ഒന്ന് കഴിഞ്ഞ ഫുഡ് റിലേറ്റഡ് ടോക്കിൽ പറഞ്ഞ അതേ കാര്യം സഞ്ജു തിരിച്ചറിഞ്ഞ അതേ കാര്യം ഭക്ഷണത്തെ അതിനെ എന്നും ബഹുമാനിക്കണം അതില്ലാതെ അത് കിട്ടാതെ മരിക്കുന്നവർ പോലും ഉണ്ട് ഈ കൊറോണ കാലത്ത് അല്ലെങ്കിൽ കൂടി അപ്പോ ഭക്ഷണത്തെ എല്ലാവരും ബഹുമാനിക്കുക നമ്മുടെ പ്ലേറ്റിൽ വരുന്ന ഓരോ ധാന്യമണിയെയും ബഹുമാനിക്കുക അത് തന്ന സർവേശ്വരനോട് എന്നും നന്ദിയുള്ളവരായിരിക്കുക ഭക്ഷണം പാഴാക്കാണ്ടിരിക്കുക എത്രയോ പേര് അത് കിട്ടാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഇനിയിപ്പോ ഈ കാശില്ലാണ്ട് അങ്ങനെയൊന്നും മാത്രമല്ല കേട്ടോ ഞങ്ങളെ പോലുള്ളവരെ ഞാനൊക്കെ അനുഭവിച്ച കാര്യം തന്നെയാണ് ഈ പറയുന്നത് ഈ കൊറോണ കാലത്തൊക്കെ ഞങ്ങളുടെ ഏരിയ ഒക്കെ റെഡ് സോണും കണ്ടെയ്ൻമെന്റ് ഏരിയ ഒക്കെ ആയ സമയത്ത് വെറും
ചോറും പരിപ്പും കൊണ്ട് ഒരുപാട് ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഭക്ഷണത്തിന്റെയും വെറൈറ്റി ഫുഡുകളുടെയും ഒക്കെ വില ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല, ഒന്നും വാങ്ങാൻ പറ്റില്ല, ഒന്നും കിട്ടാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാള് എന്നതിലൂടെ എന്റെ സ്വന്തം അനുഭവം കൂടിയാ പറയുന്നത്. ഭക്ഷണം അതൊരു ആർഭാടല്ല, അതൊരു അത്യാവശ്യ ഘടകം മാത്രമാണ്, ഒരു അത്യാവശ്യ വസ്തു മാത്രമാണ് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ ബഹുമാനിക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, ഇപ്പൊ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ചുറ്റും പലരും ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഈ സഞ്ജു കണ്ട ആളെയും ആ കുഞ്ഞുവാവേനെയൊക്കെ പോലെ കഷ്ടപ്പെടുന്നവര്, അവർക്കൊരു കൈത്താങ്ങാവുക, ഒരു നന്മമരാവുക, അവരെയൊക്കെ ഒന്ന് സഹായിക്കുക. അതാണ് ഇന്നത്തെ ടോക്കിന്റെ അന്തസത്ത കേട്ടോ. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ കഴിയും. നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം ശരിക്കും ഇല്ല, അതാണ് സത്യം. ഇപ്പൊ ആ കുഞ്ഞു കുട്ടീന്റെ കണ്ണില് ആ സന്തോഷം, ഒരു പാക്കറ്റ് ഉപ്പ് കിട്ടിയപ്പോ ഉണ്ടായ സന്തോഷം കണ്ടപ്പോ സഞ്ജുവിന് എത്ര സന്തോഷമായി നോക്കൂ. അതുപോലെയാണ് നമ്മുടെ കാര്യം. നമ്മൾ നാളെ പുറത്തിറങ്ങുമ്പോ, നടന്ന് നീങ്ങുമ്പോ, നമ്മുടെ വഴിയില് ഏതെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യക്കാരി വരുമ്പോ നമുക്ക് തോന്നുകയാണെങ്കിൽ അവരെ സഹായിക്കുക, അവർക്കൊരു വിളക്കുമരായി മാറുക. അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും എല്ലാവർക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എല്ലാവരും ഓർത്തു വെക്കുക, അത് അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമായിരിക്കും. ആൻഡ് ഇന്നത്തെ ഈ ടോക്ക് എന്റെ ചേച്ചിക്കുള്ള ഡെഡിക്കേഷനാണ് കേട്ടോ. കാരണം ഇന്ന് പറഞ്ഞ ഈ കഥയുണ്ടല്ലോ, അതൊരു അനുഭവക്കുറിപ്പാണ്. അതിനെ ഒന്ന് എന്റെ രീതിയിൽ മാറ്റി ഒന്ന് അവതരിപ്പിച്ചു ആ കഥ എന്നേ ഉള്ളൂ. ചേച്ചിയുടെ ഒരു നല്ല സുഹൃത്ത് ചേച്ചിയോട് ഷെയർ ചെയ്ത ഒരു അനുഭവം, അത് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. അപ്പോ ആ സുഹൃത്തിന് ഒരു നല്ല നന്ദി. ഈ അനുഭവം എന്നോടും കൂടെ പങ്കുവച്ച ചേച്ചിക്ക്, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എല്ലാവരെയും സഹായിക്കാൻ ഒരുപാട് നല്ല മനസ്സുള്ള എന്റെ ചേച്ചി ഗംഗാ ഹരിഹരൻ, ചേച്ചിക്ക് ഇന്നത്തെ ടോക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.